കെഎസ് മെന്റർ അവതരിപ്പിക്കുന്ന വീക്ക്ലി കറന്റ് അഫയേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ആനിമൽ ബ്രിഡ്ജസ് ഫോർ വൈൽഡ് ലൈഫ് ആണ്. വൈൽഡ് ലൈഫ് പാസേജ് സേഫ് ആക്കുന്നതിനും അതുപോലെ തന്നെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റുകൾ കുറയ്ക്കുവാനും വേണ്ടിയിട്ട് മുംബൈ ഡൽഹി എക്സ്പ്രസ് വേക്ക് കുറകെ ഇന്ത്യയിൽ ആദ്യമായി തന്നെ ഒരു ആനിമൽ ഓവർ പാസ് നമ്മൾ നിർമ്മിക്കുന്നതിനായി ഇന്ത്യ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. മൃഗങ്ങളുടെ സേഫ് പാസേജ് ഉറപ്പുവരുത്തുന്നതിനായി ഈ ആനിമൽ ബ്രിഡ്ജസ് അല്ലെങ്കിൽ ഇക്കോഡക്റ്റുകൾ നെതർലൻഡിൽ നിർമ്മിച്ചിരിക്കുന്ന മോഡലാണ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. രാജസ്ഥാനിലെ രഥംബോർ മുകുന്ദ്ര വൈൽഡ് ലൈഫ് സാങ്ക്ച്വറികളെ കണക്ട് ചെയ്യുന്ന ഈ രഥംബോർ വൈൽഡ് ലൈഫ് കോറിഡോർ ആനിമൽസിന് സേഫ് പാസേജ് ഉറപ്പു നൽകുകയും ചെയ്യും. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ നാച്ചുറൽ ലുക്കിംഗ് സ്ട്രക്ചറുകളോടുകൂടിയ 5 ഓവർപാസുകൾ പണിയാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. കമ്പൈൻഡ് ലെങ്ത് ആയി വരുന്ന 2.5 കിലോമീറ്റർ ലെങ്ത് വരുന്നത് ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് ഇല്ലാതാക്കുകയും മൃഗങ്ങൾക്ക് സേഫ് ഹാബിറ്റേഷൻ അതുപോലെ തന്നെ പാസേജ് വേ ഉറപ്പുവരുത്തുകയും ചെയ്യും. മരങ്ങൾ കൂടെ ഉൾപ്പെടുത്തി കാടിന്റെ പശ്ചാത്തലം നൽകുന്ന ഈ കോറിഡോർ ഒരു നാച്ചുറൽ ഫീൽ നൽകുകയും ചെയ്യുന്നതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലീഡ് ചെയ്യുന്ന ഈ പ്രൊജക്റ്റിൽ ബൗണ്ടറി വോൾ അതുപോലെ തന്നെ നോയിസ് ബാരിയർ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മിനിസ്റ്റർ നിതിൻ ഗഡ്കരി അറിയിച്ചതനുസരിച്ച് 2020 ഈ പ്രോജക്ട് പൂർത്തിയാകുന്നതാണ്. അടുത്ത നമ്മുടെ ടോപ്പിക് ആർ ഗ്രീൻ കിറ്റ്സ് ആണ്. എന്താണ് ഈ ആർ ഗ്രീൻ കിറ്റ്സ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 2 മണിക്കൂർ കൊണ്ട് COVID-19 ഇൻഫെക്ഷൻ പരിശോധന ഉറപ്പുവരുത്തുന്ന റിലയൻസ് ലൈഫ് സയൻസസ് ഡെവലപ്പ് ചെയ്ത RT-PCR കിറ്റ്സ് ആണ് ആർ ഗ്രീൻ കിറ്റ്സ്. ഇപ്പോൾ SARS COVID-2 നിന്ന് ന്യൂക്ലിയിക് ആസിഡിനെ ഡിറ്റക്ട് ചെയ്യുന്നതിനുള്ള റിയൽ ടൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ് അഥവാ RT-PCR ടെസ്റ്റ് പരിശോധനാ ഫലം നൽകുന്നതിനായി 24 മണിക്കൂർ ആണ് എടുക്കുക. റിലയൻസ് ലൈഫ് സയൻസസിലെ സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ആർ ഗ്രീൻ കിറ്റ്സുകൾക്ക് സാറ്റിസ്ഫാക്ഷണറി പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ICMR ടെക്നിക്കൽ വാലിഡേഷൻ നൽകിയിട്ടുണ്ട്. ICMR റിസൾട്ടുകൾ അനുസരിച്ച് ഈ കിറ്റ് 98.7% സെൻസിറ്റിവിറ്റിയും 98.8% സ്പെസിഫിസിറ്റിയുമാണ് കാണിക്കുന്നത്. പൂർണ്ണമായി തദ്ദേശമായി വികസിപ്പിച്ച ഈ കിറ്റ് ഉപയോഗിക്കാൻ എളുപ്പമാണെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഏകദേശം 2 മണിക്കൂറാണ് ടെസ്റ്റ് ചെയ്യാനെടുക്കുന്ന സമയം. ICMR വാലിഡേഷൻ പ്രോസസ് ഈ കിറ്റിന്റെ ഡിസൈനിനെ അപ്രൂവ് ചെയ്യുകയോ ഡിസപ്രൂവ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുപോലെ ഈ പ്രൊഡക്റ്റ് യൂസർ ഫ്രണ്ട്ലി ആണെന്നും ICMR പറഞ്ഞിട്ടില്ല. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പരംസിദ്ധി. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് CDAC അടുത്തിടെ കമ്മീഷൻ ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് പരംസിദ്ധി. CDAC കമ്മീഷൻ ചെയ്ത ലാർജസ്റ്റ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് HPC AI നമ്മുടെ രാജ്യത്തെ ആഗോളതലത്തിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI സൂപ്പർ കമ്പ്യൂട്ടിംഗ് റിസർച്ച് ആൻഡ് ഇന്നൊവേഷനിൽ മുൻനിരയിൽ എത്തിച്ചു. സൈബർ സെക്യൂരിറ്റി, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, സ്പേസ്, അഗ്രികൾച്ചർ, ഓട്ടോമോട്ടീവ് തുടങ്ങിയ സെക്ടറിൽ വളർച്ച വരികയും അതേസമയം തന്നെ MSMEs, സ്റ്റാർട്ടപ്സ്, അക്കാഡമിയ ആൻഡ് ഇൻഡസ്ട്രീസ് തമ്മിലുള്ള പാർട്ണർഷിപ്പ് കൂടുതൽ വേഗത്തിലാക്കാനും സഹായകമാകും. നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ ഭാഗമായി ബിൽഡ് ചെയ്ത ആദ്യ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനാണ് പരംശിവായ്. ഇനി നമുക്ക് എന്താണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ എന്ന് നോക്കാം. 70 ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റീസ് കൊണ്ട് ഇന്ത്യയിലുടനീളമുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡെവലപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ രൂപം കൊണ്ടത്. CDAC ആണ് ഈ മിഷൻ നടപ്പിലാക്കുന്നത്. ജപ്പാനിലെ ഫുഗാക്കു ആണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ. API ഇന്റഗ്രേഷൻ ഓഫ് PM സ്വാനിധി ആൻഡ് SBI പോർട്ടൽ എന്താണെന്ന് നമുക്കിനി വിശദമായി നോക്കാം. ലോണിനുള്ള ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നതും പ്രോസസ് ചെയ്യുന്നതും വേഗതയിലാക്കുന്നതിന്റെ ഭാഗമായി സ്വാനിധി പോർട്ടലിന്റെയും SBI പോർട്ടലിന്റെ ഇടയിലും API അഥവാ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ഇന്റഗ്രേഷൻ ലോഞ്ച് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇവയ്ക്കിടയിൽ സീംലെസ് ഡേറ്റ ഫ്ലോ ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോൺ സാങ്ഷൻ ചെയ്യുന്നതിനും ഡിസ്ബേഴ്സ്മെന്റ് പ്രോസസ്സുകൾക്ക് വേഗത കൂടുവാനും ഇതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ലോണിനായി അപേക്ഷിച്ച വഴിയോര കർഷകർക്ക് ഒട്ടും തന്നെ കാലതാമസം കൂടാതെ ലോൺ സാങ്ഷൻ ആകുകയും ചെയ്യും. ഇതേ പദ്ധതി മറ്റു ബാങ്കുകളുമായി തുടങ്ങാനും മന്ത്രാലയം ആലോചിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് PM സ്വാനിധി എന്ന് നോക്കാം. June 1, 2020 മുതൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഈ സ്കീം മുഖാന്തരം വഴിയോര കച്ചവടക്കാർക്കായി മിനിസ്ട്രി വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ അനുവദിക്കുകയും COVID-19 മൂലം പ്രതിരോധത്തിലായവരുടെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി സഹായിക്കുകയും ചെയ്യുന്നു. March 24, 2020 അതിനു മുൻപ് മുതലോ കച്ചവടം നടത്താൻ ആരംഭിച്ച 50 ലക്ഷത്തോളം വഴിയോര കച്ചവടക്കാർക്കായി ഈ സ്കീം ഉപകാരപ്പെടുന്നു. അർബൻ, സെമി അർബൻ,
റൂറൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ എല്ലാം കച്ചവടം നടത്തുന്ന കച്ചവടക്കാർക്ക് ഈ സ്കീമിന്റെ പ്രയോജനം ലഭിക്കും. ഈ സ്കീം വഴി വഴിയോര കച്ചവടക്കാർക്ക് 10,000 രൂപ വരെ ഉള്ള വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ അനുവദിക്കുകയും അതിന്റെ തിരിച്ചടവ് കാലാവധി മന്ത്ലി ഇൻസ്റ്റാൾമെന്റായി 1 വർഷവുമാണ്. നിശ്ചിത സമയത്തോ നേരത്തെയോ ലോൺ അടച്ചു തീർക്കുകയാണെങ്കിൽ 7% ഇൻട്രസ്റ്റ് സബ്സിഡി ക്വാർട്ടർലി ആയിട്ട് DBT വഴി ബെനിഫിഷ്യറിയുടെ അക്കൗണ്ടിലേക്ക് തന്നെ എത്തുന്നു. ലോണിന്റെ റീപേയ്മെന്റ് നേരത്തെ നൽകുന്ന കാരണം ഫൈനോ പെനാൽറ്റിയോ ഉണ്ടായിരിക്കുന്നതല്ല. ഈ സ്കീം 1 വർഷത്തിൽ 1,200 രൂപ വരെ ക്യാഷ് ബാക്ക് ഇൻസെന്റീവ് നൽകുന്നത് വഴി ഡിജിറ്റൽ ട്രാൻസാക്ഷനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടത് October 5 മുതൽ 12 വരെയുള്ള കറണ്ട് അഫയർ ടോപ്പിക് ആണ്. ഇപ്പോൾ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് ഗൂഗിൾ ഫോമിൽ എത്രയും പെട്ടെന്നും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ചോദ്യങ്ങൾക്ക് നൽകുക. അടുത്ത ആഴ്ചത്തെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. KAS Mentor ചാനൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.